നമസ്കാരം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും മാത്രം എന്നുള്ള സ്വാർത്ഥമായൊരു കുടുംബ സങ്കല്പം ഇന്നത്തെ കുടുംബ സങ്കല്പത്തിന് ഇടയിൽ തന്നെയാണ് തൃശ്ശൂർ മണ്ണുത്തി മുക്കാട്ടുകര റോട്ടിൽ ദാവദാസേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിക്കുന്നതും. ഈ കുടുംബത്തിൽ മൂന്ന് സഹോദരന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുടുംബം, കുട്ടികൾ, ഒപ്പമൊരു സഹോദരി, ഇത്രയും പേരടങ്ങുന്ന 11 പേരാണ് വളരെ സന്തോഷകരമായി എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ദേവദാസേട്ടൻ നമ്മോട് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇന്നു വരെ കണക്ക് പുസ്തകം സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ ഒരു കണക്ക് പുസ്തകം അവരുടെ ജീവിതത്തിൽ ഇന്നില്ല. അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ മേന്മയും ഇത്തരം ഒരു കാര്യത്തിന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ദേവദാസേട്ടൻ നമ്മോട് പറയുന്നുണ്ട്. ഇത് കണ്ടതും കേട്ടതും അറിഞ്ഞതിനും ശേഷം ഇത് മറ്റുള്ളവർ കൂടി കാണേണ്ടതും അറിയേണ്ടതുമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഇതിവിടെ പങ്കുവെക്കുകയാണ്. കാണുക, കേൾക്കുക, സത്യസന്ധമായ അഭിപ്രായവും പറയുക. ഞങ്ങളിങ്ങനെ ദേവദാസേട്ടൻ്റെ കാര്യം, വീട്, താമസം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് കാണാനും പരിചയപ്പെടാനും വർത്തമാനം പറയാനൊക്കെ ആയിട്ടാണ് വന്നതേ. കാരണം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര സ്വാർത്ഥരായിട്ടുള്ള, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം മാത്രം, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നുള്ളൊരു സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ചുറ്റും. അപ്പം ഇങ്ങനെ നിങ്ങൾ ദേവദാസേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ അനുജന്മാരായിട്ടുള്ള എല്ലാവരും, അവരുടെ കുടുംബം, പിന്നെ സഹോദരി, അവരുടെ മക്കൾ, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നു, അതും ഇങ്ങനെ അത്ര വലിയ ആഡംബരമൊന്നും ഇല്ലാത്തൊരു ഇന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണാം, കേൾക്കാം എന്നൊക്കെ കരുതിയിട്ട് വന്നതേ. അപ്പോൾ എന്താ ലൈഫിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട്? ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങൾക്കും ലക്ഷ്യങ്ങളുണ്ട്, അല്ല ഓരോ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ജനനമാണ് എല്ലാ ജീവജാലങ്ങളും. ഏറ്റവും വലിയ വിഷക്കാരായിട്ടാണ് എല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത്. വിഷ ഏറ്റവും വലിയത് പ്രാണവായുവാണ്. ആ വായുവിനെ സ്വീകരിക്കാതെ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ കഴിയോ? ഇല്ല. അപ്പം വിഷക്കാരനായി ജനിക്കുന്നു, വിഷക്കാരൻ തന്നെയായിട്ടാണ് മരിക്കുന്നത്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അച്ഛന് 10 കോടി രൂപ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ 5000 കോടി രൂപ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 10 കൊല്ലം കൂടി കൂടി ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ കർമ്മം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കർമ്മം അനുഷ്ഠിച്ച് ഭൂമിയിൽ നിന്ന് പോകാനേ പറ്റുള്ളൂ. ഭൂമിയിൽ നിന്ന് പോകാൻ വെച്ചാൽ ഭൂമിയിൽ അരിച്ച് ചേരും. അത് ചാരായിട്ടായാലും മണ്ണായും വളമായിട്ടൊക്കെ അരിച്ച് ചേരും. സ്ഥായി ആയിട്ടൊന്നുമില്ല. വെറും വിസിറ്റിംഗ് വിസയിൽ വന്ന സഞ്ചാരികൾ മാത്രം നമ്മൾ, കാലാവധി കഴിഞ്ഞാൽ മടങ്ങിപ്പോകണം. പിന്നെ എന്തിനും കൊണ്ടുപോകാൻ പറ്റും. അലക്സാണ്ടറും നെപ്പോളിയനൊക്കെ ഈ ലോകം കീഴടക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവർ പോകുമ്പോഴത്തെ കൈ പുറത്തിട്ട്, അലക്സാണ്ടർ മനുഷ്യ കൈ രണ്ടും പുറത്തിട്ടിട്ടാണ് പോയി, ഞാൻ ഒന്നും കൊണ്ടുപോകില്ല. അപ്പം മുഷ്ടി ചുരുട്ടി പിടിച്ച ജനനം നിർത്തി വെച്ചിട്ടുള്ള മരണമാണ്. കയ്യൻ്റെ വരലൊക്കെ നിർത്തി വെച്ചിട്ട് എല്ലാവരും മരിക്കുക. ഗർഭപാത്രത്തിൽ നിന്ന് കൈ ഇങ്ങനെ ചുറ്റിപ്പിച്ചിട്ടേ വരിക. അപ്പം ഈ ഭൂമി, ജീവജാലം ഒക്കെ, പ്രപഞ്ചവും ജീവജാലങ്ങളും എൻ്റെ കാൽ കീഴിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വരണേ. എന്നിട്ട് ഒന്നും കൊണ്ടുപോകാണ്ട് ഞാൻ പോകും. ഇവിടെ താമസിക്കുന്ന എത്ര വർഷമായി? 52 വർഷമായി. ജനിച്ചത് ആമ്മയുണ്ടോട്ട് വീട്ടിലാണ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ 11 പേരുണ്ട്. 11 പേരുണ്ട് വീട്ടില്. അനുജന്മാരും അനുജനും മക്കളും അവരുടെ കുടുംബവും ഒക്കെ ആയിട്ട് അല്ലേ? ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ 11 പേർക്ക് എത്ര മുറിയുണ്ട് വീട്ടില്? അതായത് കുട്ടികളൊക്കെ ഒരു ഹാളില് കൊടുക്കും. പിന്നെ ഞങ്ങൾ കല്യാണം കഴിയാത്ത സിസ്റ്ററും, പിന്നെ ബാക്കിയുള്ളവർക്ക് 3 മുറിയുണ്ട്. ഭാര്യ വർത്തകന്മാർക്ക് കിടക്കാനായിട്ട് ഓരോ മുറികളുണ്ട്. അനുജന്മാരൊക്കെ എന്താ ചെയ്യണേ? ഒരാള് പാലിന്റെ കച്ചവടം, ഒരാള് കോഴിയുടെ കച്ചവടം. എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെ പോകുന്നു. പിന്നെന്താ കണക്ക് പുസ്തകമില്ലാത്ത ജീവിതം? കണക്ക് പുസ്തകമില്ലാത്ത ജീവിതം എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആര് എന്ത് ചെയ്യുന്നു, ആര് എത്ര രൂപ എടുക്കുന്നു, എല്ലാവരും അവരവരുടെ. ഇപ്പൊ ഇന്നതില്ല, ഇന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഇന്നത് നീ ഇന്ന് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. വകഭേദങ്ങളൊന്നും എന്താ ഇല്ലാത്ത ആരാണ് എന്താണെന്നൊക്കെ. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ചേട്ട എത്ര രൂപ ചെയ്യ്, ആ നീ എത്ര രൂപ എടുക്ക്. കണക്ക് പുസ്തകമില്ലാത്ത ജീവിതം.
മക്കൾക്കൊക്കെ ഈ ഒരു ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അവരെ ആസ്വദിക്കാന്ന് പറഞ്ഞാലേ അവരെല്ലാവരും ഞങ്ങൾ എല്ലാവരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ കുട്ടികളൊക്കെ എല്ലാവരും ഇന്ന് ഊണ് വെച്ച് മേശപ്പുറത്തിരുന്ന് പിന്നെ അവരൊരുമിച്ചിരുന്ന് പഠിക്കുന്നു, അവരൊരുമിച്ച് ടി വി കാണുന്നു എല്ലാവരും കൂടി. അപ്പൊ ആ ഒരു സുഖം എവിടുന്ന കിട്ടുക? കണക്ക് പുസ്തകം ഇല്ല എന്നുള്ളതാണ് ശരിക്കും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ അങ്ങനെ ഒരു കണക്കിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു വല്ലാത്ത ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് അതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് നമുക്ക്. അതായത് എങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഈ നഷ്ടപ്പെടാത്ത ഏറ്റവും വലിയ ധനം, അതായത് ഏറ്റവും വലിയ ധനം എന്താണ്? സ്നേഹം അല്ല എന്താണ്? എന്താണ് പറയൂ? നഷ്ടപ്പെടാത്ത, അതായത് അത് എല്ലാവരോടുമായിട്ടാണ് ചോദ്യം. ആ അതായത് ഏറ്റവും വലിയ ധനം എന്താണ്? എന്താണ് പറയോ സുരേഷ്, പറയൂ. എനിക്ക് ഒരു ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ധനം, വിദ്യാധനം, അറിവ്, അറിവാണ് എല്ലാം ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും ഒക്കെ അറിവ് കൊണ്ടാണ്. മനുഷ്യ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവം ഏതാണ്? ഹൃദയം ഇല്ല, ഹൃദയം മാറ്റി വയ്ക്കാം, പ്ലാസ്റ്റിക് വെച്ചാൽ നടക്കും. കണ്ണ് മാറ്റി വയ്ക്കാം, കിഡ്നി മാറ്റി വയ്ക്കാം, ബ്രെയിൻ. ബ്രെയിൻ ലോകത്ത് ഇതുവരെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി അത് പോട്ടെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. ഇതിന് ബ്രെയിൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റും? എന്നാ കേട്ടോളൂ, ശിവൻ, മൂന്നാം തൃക്കണ്ണ്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതാണ് ഈ ബ്രെയിനിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ് മൂന്നാം തൃക്കണ്ണ്. ഓ, മൂന്നാം കണ്ണ്, കാര്യങ്ങളെ മൂന്നാം കണ്ണിലൂടെ കാണാനായി. യെസ്, അതാണ് ബ്രെയിൻ. മനസ്സിലായോ? ഓക്കേ. അപ്പോ മനുഷ്യനെ നിയന്ത്രിക്കുന്നതും ബ്രെയിൻ തന്നെയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മൂന്നാമതൊരു കണ്ണിലൂടെ കാണാൻ കഴിയുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തെ നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതില് ഭാര്യമാരും സംതൃപ്തരാണ്? അതായത് ഈ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് രണ്ട് സ്ത്രീകള് തമ്മിൽ യോജിക്കാനാണ് ഇപ്പൊ പൊതുവെ ഒരു കുടുംബത്തില് അല്ലെങ്കിൽ ഒരു അമ്മായിമ്മ മരുമകള് അല്ലെങ്കിൽ നാത്തുൻ അല്ലെ ഇങ്ങനെയുള്ള തമ്മിലാണ് ഏറ്റവും കൂടുതൽ. അതായത് എന്റെ ഭാര്യ ഒരു നേഴ്സാണ്, പുകഴ്ത്തി പറയല്ല. അയാള് ജോലി റിസൈൻ ചെയ്തു, എനിക്ക് രണ്ടും കുട്ടികളായപ്പോൾ. അപ്പോൾ അയാൾ വളരെ പാവപ്പെട്ടൊരു വീട്ടിൽ നിന്ന് ജനിച്ചു വന്നിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ മനസ്സ് നല്ലൊരു മനസ്സുള്ള ഒരു സ്ത്രീയാണ്. അത് അവളില്ലാത്ത അപ്പോഴാണ് ഞാൻ പറയുന്നത്. അവൾക്ക് എല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു 90% എല്ലാവർക്കും എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ അത് 90% എല്ലാ കാര്യങ്ങളും വകതിരുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വഭാവ രീതി അവൾക്ക്. പിന്നെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവൾ മാനേജ് ചെയ്യും. ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ശരിയാണെന്ന് അവർക്കും അറിയാം. പിന്നെ അവരെ മറിച്ച് അവിടെ ഇവിടെ സ്വരച്ചേർച്ചകൾ വഴക്കുണ്ടാവേണ്ട അവസ്ഥകളൊന്നും ഉണ്ടാവാറില്ല. അതിപ്പോൾ എല്ലാവരിലും ഉണ്ടാവില്ല. അതായത് ഒരു രോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ രോഷം ഉണ്ടാവുക. ഇതത് ഇവിടെ അനുഭവപ്പെടുന്നില്ല. ഇവിടെ അങ്ങനെ കണക്ക് പുസ്തകം ഉണ്ടാവുമ്പോഴത് അനുഭവപ്പെടുള്ളൂ. കണക്ക് പുസ്തകമാണ് അപ്പോൾ ഇമ്പോർട്ടൻസ്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലെ ഒരു പ്രധാന കാരണം. ഇപ്പം എൻ്റെ വരുമാനമില്ല എന്ന്, ഇപ്പം എനിക്ക് വരുമാനമില്ല, അനിയൻ്റെ വരുമാനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യും. അപ്പം അനിയൻ്റെ ഭാര്യയ്ക്ക് തോന്നണം ഞാൻ എന്തിനാണ് ഇതിങ്ങനെ എൻ്റെ ഭർത്താവും മാത്രം കുടുംബം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്നൊരു തോന്നൽ അനിയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ വഴക്കായി. അപ്പോൾ അതിവിടെ ഇല്ല. ആ പക്ഷെ അതിപ്പോൾ കച്ചവടം ഇല്ലാണ്ടിരിക്കണം ആളോട് അത് മേടിക്കിട്ടെന്നുള്ളൊരു മൈൻഡ് അവർക്കും ഇല്ല. ആ അപ്പോൾ അവനും തോന്നി അവനും മേടിച്ചു കൊടുന്നു, എനിക്ക് തോന്നി ഞാൻ മേടിച്ചു കൊടുന്നു. അങ്ങനെ ഒരു നീ ചെയ് ഞാൻ ചെയ്യുന്നുള്ള ഒരു സംസാര രീതിയോ പ്രവൃത്തിയോ ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ വിജയം. ഇത്രയും കാലം
നീണ്ടുപോകാനുള്ള കാരണം. എനിക്ക് 60 വയസ്സാവാതെ ഇത്രയും കാലത്തിനുള്ളിൽ ഒന്നും തുടർച്ചയായിട്ട് സ്ത്രീകൾ തമ്മിൽ ഉണ്ടാവാത്തതിൻ്റെ കാരണം കണക്ക് പുസ്തകമില്ലാത്ത ജീവിതം. അപ്പോൾ ശരിക്കും പറഞ്ഞ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ദേവദാസന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു റോളാണുള്ളത് അല്ലേ? അവര് അവരുടെ ആ ഒരു നന്മയും അവരുടെ ആ ഒരു കഴിവും അവരുടെ ആ ഒരു പ്രായോഗിക ബുദ്ധിയൊക്കെയാണ് ഈ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. അതായത് നമ്മളെ നമ്മളൊരു ജോലി ചെയ്യുന്നു, അവര് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള മറ്റൊരു ജോലി ചെയ്യുന്നു. അതായത് നമ്മുടെ അമ്മ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്, അച്ഛൻ വിശ്വാസം വേണം. അമ്മ പറയും ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. അമ്മ സത്യവും അച്ഛൻ വിശ്വാസവുമാണ്. അപ്പോൾ ഇതിലെന്താ കാര്യം ചേര്, പണമാണ് ഏറ്റവും വലിയ ശത്രു. പിണം എന്നാ പറയുക, പണത്തിനെ പിണം എന്നാ പറയുക. പക്ഷെ സത്യത്തിൽ പണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ചൊല്ലുണ്ട്, നമ്മൾ ഗതി കെട്ട പുലി പുല്ലും തിന്നുന്നു. അപ്പോൾ തിന്നു. അതായത് ഇപ്പം ഒരു കൂർക്കൻ പാമ്പിനെ പറ്റി കൂട്ടിലിട്ട് തിന്നിയത്, എന്നിട്ട് അതിന് കുറച്ച് പുല്ല് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് തിന്നു, തിന്നില്ല. പഴയ ആൾക്കാർ ഓരോരോ, ഇപ്പോൾ സൂര്യൻ കിഴക്ക് കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കില്ല. സൂര്യൻ കിഴക്ക് കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ശരിയാണോ? സൂര്യൻ വല്ലോടത്തും ഉദിക്കില്ല, നിൽക്കണുള്ളൂ. ഭൂമി ഇങ്ങനെ തിരിയുന്നത് കൊണ്ട് നമുക്ക് രാത്രിയും പകലൊക്കെ അനുഭവപ്പെടുന്നതാണ്. അമേരിക്കയിൽ ഇപ്പം രാത്രിയും അവിടെ അസ്തമിക്കുന്നുണ്ട് സൂര്യൻ. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഓരോരുത്തരും ഓരോന്ന് പറയുന്നതാണ്. നമ്മളിപ്പോ ഇപ്പോ മോഡേൺ സംവിധാനത്തിൽ കുടുംബത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പൊ അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യകാലത്ത് അച്ഛനമ്മേനും ഇപ്പോൾ അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മാതാപിതാക്കന്മാരെ ഒരു പ്രായം കഴിഞ്ഞാൽ മക്കൾ തിരിഞ്ഞു നോക്കില്ല. അവിടെ പെൻഷൻ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുക, അവരെ സംരക്ഷണം സർക്കാരിൻ്റെ. നമ്മുടെ സംസ്കാരം അങ്ങനെയായിരുന്നില്ല. അപ്പനും അമ്മേനും കഴിഞ്ഞിട്ടുള്ള ജീവിതേ, അച്ഛനമ്മേനും കഴിഞ്ഞിട്ടുള്ള ജീവിതേ മക്കൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു ശീലം, വിദേശത്തെ നടക്കുന്ന ശീലം മലയാളികളും സ്വീകരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇവിടുത്തെ വയസ്സായവർ അനുഭവിക്കുന്നത്. നമുക്ക് ഈ പുതിയ ഇങ്ങനെ ഈ അണുകുടുംബങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും അതിജീവിക്കാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അവനവൻ്റെ ജീവിതം മാത്രം ലക്ഷ്യവെച്ച് ജീവിക്കുന്ന ആളുകളോട് നമുക്ക് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെട്ട ജീവിതം, ഏകാന്ത ജീവിതം, ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ എന്തില്ല, സ്നേഹം ഒരുപാട് വാരിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്ന ജീവിതമല്ല. ഭാര്യ രണ്ട് കുട്ടികളോട് കൂടി ജീവിതം, എല്ലാവരും കുടുംബം, എല്ലാവരും സ്നേഹം സമ്പാദിക്കാൻ പറ്റില്ലേ? ഇല്ലേ? ഇപ്പം എൻ്റെ അനിയൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാം ഞാൻ പേരക്കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അവരെ കളിപ്പിച്ച് ലാളിച്ച് ജീവിക്കുന്ന സുഖം ഒരു രണ്ടാളിൽ നിന്ന് കിട്ടുമോ? കിട്ടില്ല. അപ്പം കൂട്ടുകുടുംബം തന്നെയാണ് നല്ലത്. അതാവുമ്പോൾ എല്ലാവരും കൂടി സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമൂഹമായിട്ട് എല്ലാവരുമായിട്ടും ബന്ധം വേണം, എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരെയും സഹായിക്കണം, അവരെ സഹായം നമ്മളും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുക, ജാതി മതം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. അപ്പോൾ ദേവദാസിൻ്റെ ഈ കൊച്ചിടത്ത് ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് സന്തോഷപൂർവ്വം താമസിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളോട് ദേവദാസൻ പറയുന്ന ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, അവർ ഇത്രയും ഹാപ്പിയായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ജീവിതത്തിൽ കണക്ക് പുസ്തകമില്ല എന്നുള്ളതാണ്. അതായത് അവർ ഒന്നിനും കണക്ക് വയ്ക്കുന്നില്ല, ആര് ചെലവ് ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യ ഉത്തരങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ കണക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഒരു കൂട്ടായി താമസിച്ചാൽ മാത്രമാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയുമുള്ളൂ എന്ന് ദേവദാസ് ഏട്ടൻ നമ്മളോട് പറയുന്നു. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കുടുംബം ഒത്തു ഏറ്റവും നന്നായി പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും തമ്മിൽ ഒരുമിച്ച് പോകുന്നതിൽ
അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പ്രധാന റോള് വഹിക്കുന്നതെന്നും അദ്ദേഹം നമ്മോട് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം.